സുതാര്യം എന്ന് നേതാക്കൾ പറഞ്ഞ ഇടപാടിലേക്ക് കേന്ദ്ര അന്വേഷണം വരുന്നതോടുകൂടി ആരോപണത്തിന്റെ ഗൗരവം മാറുകയാണ്. പക്ഷേ സ്വർണക്കടത്ത് മാതൃകയിലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉന്നയിച്ച് കരുതലോടെ പ്രതികരിച്ചാണ് പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതേസമയം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രേരിത നടപടി എന്നാരോപിച്ചാണ് CPMന്റെ പ്രതിരോധം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള നീക്കത്തിന്റെ മറ്റൊരു ഉദാഹരണം എന്നാണ് നേതാക്കൾ പ്രതികരിച്ചത്. അതുകൂടി കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റെയ്സാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ KSIDCക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. എന്തായാലും കേരളത്തിലെ CPMഉം സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട്. അത് SNC ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ED കേസിലും ഞങ്ങൾ കണ്ടതാണ്. അതുതന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും. ഇതിപ്പോ ഒരു കമ്പനിയുടെ വിവരം മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളത്. സമാനമായ നിലയിൽ നിരവധി കമ്പനികളിൽ നിന്നും കോടാനുകോടി രൂപ ഇവർ സേവനം നൽകാതെ കൈപ്പറ്റിയിട്ടുണ്ട്. എന്നിട്ട് എക്സാലോജിക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് എക്സാലോജിക്കും നഷ്ടത്തിലാണ് എന്നതാണ്. ഇങ്ങനെ കുറേ ഏജൻസികളെ വെച്ച് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിലുള്ള ചരിത്രം. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലേ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ബാക്കി നോക്കാം.